ഉണ്ടംപൊരി. ചില നാട്ടിൽ ഇതിന് കായപ്പം അല്ലെങ്കിൽ ബോണ്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പം ഇതിലേക്ക് ബേസിക്കായി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. നമുക്ക് ആട്ടപ്പൊടി ഉണ്ടാക്കാവുന്നുള്ളൂ. അതിലേക്ക് റവ, ഉപ്പ്, മഞ്ഞപ്പൊടി, അതുപോലെ നല്ല ജീരകത്തിൻ്റെ പൊടി, ഏലക്കായ പൊടിച്ചത്, ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പാളയംകോടൻ പഴമാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പലരും പറയുന്നതെങ്കിലും എനിക്കിഷ്ടം നേന്ത്രപ്പഴമാണ്. അപ്പം നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തക്ക ഉടച്ചതും ശർക്കരപ്പാനി ഒഴിച്ച് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. കുറച്ച് ലൂസായിക്കോട്ടെ, ഒരുപാട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ അല്ല, അതിലേക്കാണ് ഒരു ഇത്തിരി ലൂസായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ടതാണ് അപ്പക്കാരം, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞ സംഭവം. ഈ ബേക്കിംഗ് സോഡയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റൈസിങ് ഏജൻറ്റ്. ഇത് നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്യണം. ഈ ബീറ്റിംഗ് ടെക്നിക്ക് ഞാൻ പഠിച്ചത് യൂട്യൂബിലെ അന്നമ്മച്ചേട്ടത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു 1-2 മണിക്കൂർ. അതിനുശേഷം നമ്മൾ കയ്യിൽ ബോളാക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത് നമ്മുടെ ഉണ്ടംപൊരി റെഡിയാണ്. ഷേപ്പ് നിങ്ങൾക്ക് എത്ര വേണം വലുപ്പം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാം, ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വന്ന് വന്നിട്ടുണ്ട്, പുറത്ത് നല്ല മുരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.